ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ വീഡിയോസും ഞാൻ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ എടുക്കാറ്. ഇതിപ്പോൾ സൺഡേ ആണ് കേട്ടോ, അതായത് ലാസ്റ്റ് സൺഡേ. അപ്പോൾ ഞായറാഴ്ച പതിവ് പോലെ എണീറ്റു, എന്താ പറയുക, പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയും സംഭവമൊക്കെ കഴിഞ്ഞ് ദേ ഡാഡി പേപ്പർ വായിക്കണം. ഡോണും ഡിവൈനും മോനും കൂടിയിട്ട് മാർക്കറ്റിൽ പോയേക്കാം. ഈ കവർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്നലെ അതായത് ശനിയാഴ്ച ഡാളീനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, അക്കീനെ. അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ കവർ തന്നതാണ്, ഡയോൺ കൊടുത്തേൽപ്പിച്ചിട്ടുള്ളത്, ഡയോണും ഏഞ്ചലും. അപ്പോൾ ആ ഡിമ്പിളിന് കൊടുക്കാനുള്ള കവറാണ് കേട്ടോ അവിടെ വെച്ചിരിക്കണത്. കാരണം ഇന്ന് ഞങ്ങൾ ഡിമ്പിളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ ആർക്കും വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിമ്പിളിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഡിമ്പിളിനെയും കൊണ്ട് വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ദേ പാല് കാച്ചിനും. സാധാരണ ഗുഡ് ലൈഫാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കാറ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പേപ്പറാണല്ലോ അത്, അപ്പോൾ കത്തിക്കാനും എളുപ്പമാണ്. അപ്പോൾ പാലിൻ്റെ പാക്കറ്റൊക്കെ ആകുമ്പോൾ കഴുകി ഉണക്കി വെക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ദിവസം 2-3 പാക്കറ്റ് കുട്ടികളുടെയും ഒക്കെ വരുമ്പോൾ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധിക ഭാഗം ഗുഡ് ലൈഫാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പക്ഷെ അന്ന് സാധാരണ പാക്കറ്റ് പാലാണ് വാങ്ങിച്ചത്, ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനതെടുത്തു. അപ്പോൾ അതാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പാക്കറ്റ് കാച്ചിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ, ഞങ്ങൾ നേരത്തെ പോണ കാരണം അവർക്കുള്ള ഫുഡ് ഞാൻ നേരത്തെ വെച്ചു. ഇന്ന് അവർക്ക് ഗോതമ്പ് പുട്ടും പഴം ഞാൻ പറഞ്ഞില്ലേ കല്ല് പോലെയാണെന്ന്. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചു നെയ്യ് ഇട്ടിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് പോലും പറ്റണില്ല. ഒരു ചുവപ്പ് കളറായി, ഒരു വല്ലാത്തൊരു കളറുമായി. എനിക്ക് തോന്നുന്നത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടേ, മൂക്കാത്ത പഴം എടുത്തിട്ട് അവർ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് കളർ കെച്ചിട്ട് വിട്ടേക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്ത് കാണിച്ചു, ഇത്തിരി കുട്ടികളുടെ പാലിൻ്റെ തോമുവിൻ്റെ പാല് രാവിലെ വരുമ്പോൾ കുപ്പിയിൽ കുറേശ്ശെ ബാക്കി ഉണ്ടാവും. ഞാനതിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഗോതമ്പ് പുട്ടിൽ ചേർത്ത് ഇന്ന് അവർക്ക് ഫുഡ് ഗോതമ്പ് പുട്ടും, പാലിൽ കുഴച്ചിട്ടുള്ള ഗോതമ്പ് പുട്ടാട്ടോ. അപ്പോൾ അങ്ങനെ 3 ആളിൻ്റെ ഡാഡി രാവിലെ എണീറ്റ വഴിക്ക് അവരഴിച്ചിട്ടു കേട്ടോ. അപ്പോൾ അവരഴിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് എന്നെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നാനാന്ന് പറയുന്ന സംഭവം വേണ്ടല്ലോ, ഇവിടം വരെ നമുക്ക് നനയ്ക്കേണ്ട. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗം നനയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ബെഞ്ചിമയുള്ള കുറച്ച് ചെടികൾ, പിന്നെ അകത്തുള്ള കുറച്ച് ചെടികൾ. എന്നാലും വല്ലാണ്ടുള്ള ചൂടില്ലാത്ത കാരണേ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 3 പേരും നേരം വിളിത്തു. അവരവരുടേതായ എന്താ പറയുക കളികളിലേക്ക് ഏർപ്പെട്ട് തുടങ്ങി. അപ്പോൾ ഇത് അവർ വരുന്നതിന് മുമ്പ്, ഞാൻ ഡിവൈനൊക്കെ വരുന്നതിന് മുമ്പ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സാധാരണ ഞാൻ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് കൊടുക്കുക കേട്ടോ, പിന്നെ വൈകുന്നേരം ഇറച്ചി വെച്ച് കൊടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ കാലത്ത് ഇങ്ങനെ പാലും ഡ്രൂൾസ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക ചെയ്യുക. ഇത് ദേ രാവിലെ ഇവർ വരുമ്പോൾ അവിടുന്ന് നെയ് റോസ്റ്റും ഒക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അത് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇതേ തോമുതേ നേരെ വെളുക്കുമ്പോൾ തിന്നണതാണ് കേട്ടോ പെനി ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ ഞാൻ അവന് വാങ്ങിക്കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നേ കൊടുക്കുള്ളൂ, അത് കഴിക്കണം കേട്ടോ മൂപ്പരെ. അപ്പോൾ ഡോണും ഡിവൈനും വന്നപ്പോൾ അതേ സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ആഴ്ച വളരെ കുറച്ച് സാധനങ്ങൾ മതിയെന്ന് പറഞ്ഞു. കാരണം ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരാഴ്ചയാണ്. ഡിമ്പിളിൻ്റെ നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേ, പിറ്റേ ദിവസം കെസ്റ്ററിൻ്റെ ഡെത്ത് ഡേ, അത് കഴിഞ്ഞ് 17-ാം തീയതി സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ സാധനങ്ങൾ കുറച്ച് മതിയെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ചിക്കൻ ചെല്ലുമ്പോൾ, പക്ഷേ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലുള്ളത് അങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ബോൺലെസ്സാണ് കഴിക്കുക. അപ്പോൾ ഇപ്പോൾ ചിക്കൻ വാങ്ങിക്കൊടുത്ത് അവർ ബോൺലെസ് ആക്കി കൊടുക്കണം അത്ര എല്ലൊക്കെ ഊരിയിട്ട്. അപ്പോൾ എല്ലൊക്കെ വേറെ ഒരു കവറിലാക്കി തന്നു. അപ്പോൾ നമുക്ക് സൂപ്പ് വയ്ക്കുക, അല്ലെങ്കിൽ വല്ല കുമ്പളങ്ങിട്ട് വയ്ക്കുക, മറ്റേ കിഴങ്ങിട്ട് വയ്ക്കുക, എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ രാത്രി ചപ്പാത്തിയായ കാരണം ഇങ്ങനത്തെ കറികളാണ് ഞങ്ങൾ സാധാരണ രാത്രിയിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഡിവൈൻ്റെ പഴം എന്താ പറയുക ചീര ഇങ്ങനെ പഴത്തിനോട് ചോദിച്ചിട്ടാണ് വയ്ക്കണം, നീ വേവില്ലേ എന്ന്. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പ് കിട്ടിയത് നല്ല പഴമായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട കൊണ്ടുവന്നപ്പോൾ ഒരു മുട്ട അതിൽ പൊട്ടിയിട്ടായിരുന്നു, അത് ഞാൻ കൈയോടെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചു. ഡാഡി ഇതേ ഇവിടെ ഡൈ ചെയ്യണം. പിന്നെ എന്താ പറയുക, ഇതേ മുട്ട ഇങ്ങനെ കൊണ്ടുവന്നത് മാർക്കറ്റിൽ നിന്നായ കാരണം അങ്ങനെയാണ്. ഡാഡി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിലെ കൊണ്ടുവരാം. ഡാഡി അങ്ങനെ പുറത്ത് പോയി സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് മുട്ട ഇപ്രാവശ്യം കൊണ്ടുവന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇതേ ഒതുക്കി വെച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എണീറ്റ് കുറച്ച് കഴിയുമ്പോൾ എണീക്കിനോട് കൂടിയിട്ട് ബെഡ്റൂമിൽ ഇന്ന് യാത്രയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഡ്രസ്സ് എടുത്ത് പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നതൊക്കെ ഒതുക്കി വെച്ചു. അടുക്കളതേ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അടുക്കള മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോവുക എപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ അതൊരു ഭാരമാവുമല്ലെങ്കിൽ. അപ്പോൾ
എല്ലായിടത്തും ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അതുപോലെ തിരിച്ചു വരുമ്പോഴും ഞാനൊന്ന് മൊത്തം എല്ലായിടത്തും നോക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചിടാണ്ടെങ്കിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ കൊതുക്കി വയ്ക്കും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നാല് ട്രെയും ഞങ്ങൾക്ക് ഉള്ളി സബോള തക്കാളിയൊക്കെ ഇടുന്നതായിരുന്നു, ഒന്നും ഇപ്പോൾ ഇടാൻ നിർവാഹമില്ല, കാരണം എലിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു എലീനെ കിട്ടി, പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കാണിച്ചെന്ന് വെച്ചാൽ എല്ലാതും കഴുകി ഒന്നിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇനി വൈകുന്നേരം വന്നതിന് ശേഷം ഞാനൊക്കെ അതാത് ബോക്സുകളിലാക്കി ഫ്രീസറിലേക്ക് വയ്ക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ എന്തേ യാത്രയായി. അപ്പോൾ എനിക്കിത് ഷാഡോസിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത ചുരിദാറാണ് കേട്ടോ. അപ്പോൾ നല്ല സുഖമുള്ള മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പോയല്ലോ, അപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഡിവൈൻ ഇതാ റെഡിയായി. അപ്പോൾ ഡിവൈൻ ഇപ്പോൾ എപ്പോഴും ലൂസായിട്ടുള്ള ഫ്രോക്കും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പറയുക, അഞ്ച് കഴിഞ്ഞ് ആറാമത്തെ മാസത്തിലേക്ക് ആയി തുടങ്ങി. ഇത് ഞങ്ങൾ പുതിയത് എടുത്തതാണ് കേട്ടോ തോമന്. ഞാനും ഡിവൈനും ഡാഡിയും കൂടിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു ഷോപ്പിങ്ങിന്, അവിടെ നിന്ന് പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഡിവൈനെ ഇത് നമ്മുടെ അക്കി കൊണ്ടുവന്ന കവറ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ബിൻസി മമ്മിക്കുള്ള പേഴ്സും കൂടി ഉണ്ടായിരുന്നു. അക്കി അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ബിൻസി മമ്മിക്കുള്ള പേഴ്സും കോട്ടയത്ത് ഡിവൈൻ്റെ അമ്മയ്ക്കുള്ള പേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൈപിടിച്ച് മിഠായി, പിന്നെ പെർഫ്യൂം, അങ്ങനെ കുറേ സ, പിന്നെ പാച്ചുവിന് സ്ലേറ്റ്, മാജിക് സ്ലേറ്റ്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, ഞാനതുമ കണ്ടു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങളതേ പുറപ്പെട്ടു. ഇപ്പോൾ കുട്ടികളെ മുമ്പിൽ നിൽക്കാൻ പാടില്ലാത്ത കാരണം തോമും ബാക്കിലാണ് കേട്ടോ. അപ്പോൾ ഡിവൈനും ഞാനും ഞങ്ങളുടെ നടുക്ക് തോമും. അപ്പോൾ കുറച്ച് നേരം, കുറേ അധികം നേരം അവൻ നിന്നു കേട്ടോ, നിന്ന് കളിക്കലും പാടലും ഒക്കെ ആയിരുന്നു. ബാക്കിൽ നോക്കി കുറേ നേരം നിന്നു. പിന്നെ കുറേ ഏകദേശം എത്രയായപ്പോഴേക്കും മൂപ്പർക്ക് മതിയായി തുടങ്ങി. അപ്പോൾ അവൻ മമ്മിയുടെ അമ്മയുടെ കാലുമ്മ കയറിയിരുന്ന് പിന്നെ വാവോടുള്ള സംസാരമാണ്. അപ്പോൾ ഫുൾ ടൈം വാവോട്, വാവന് അപ്പോൾ ആ താരാട്ടൽ, വാവയ്ക്ക് ഉമ്മം കൊടുക്കൽ, അങ്ങനെയൊക്കെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് തോപ്പാച്ചുഞ്ഞായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ കൂനമ്മാവ് എത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തോമ ഉറങ്ങിയിട്ടോ, തല അമ്മയുടെ മടിയിലും കാലൻ്റെ മടിയിലും വെച്ചിട്ട് ഉറങ്ങി. അങ്ങനെ ഞങ്ങളതേ പനക്കലെത്തി. അപ്പോഴേക്കും എന്തേ തോമ എണീറ്റു. തോമനവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പ ബേബീനെ കാണണം. അങ്ങനെയാണ്. അപ്പോൾ ഡിവൈൻ നേരെ മുകളിൽ കയറി, ഞാൻ ബാക്കിലേക്ക് വരുമ്പോൾ ബിൻസി അവിടെ ചെടികളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അങ്ങനെ അകത്ത് കയറി തോമു. ഇതേ പാച്ചുവിൻ്റെ പുതിയ ബർത്ത്ഡേ പ്രസൻറ്റ് ഗിഫ്റ്റാണ് കേട്ടോ ജീപ്പ്. അപ്പോൾ അതിലിരുന്ന് അവൻ കടി തുടങ്ങി. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് കുറച്ച് നേരം ബിൻസിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ മുകളിൽ കയറി. അപ്പോൾ പപ്പ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ അതൊക്കെ മുകളിൽ കയറി. ഇങ്ങനെയാണ് കേട്ടോ പാച്ചുവിൻ്റെ റൂമിലേക്കുള്ള പോക്ക്, നിറച്ച് ചെടികളാണ്. പക്ഷേ അവനൊന്നും വലിച്ചിടില്ല എന്ന് പറയേണ്ടി കേട്ടോ. പക്ഷേ തന്നെ നടത്താൻ പറ്റില്ല, ഈ ഗ്യാപ്പിൽ കൂടെ അവൻ വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ, റൂമിൽ കയറ്റിയാൽ പിന്നെ വാതിൽ കുറ്റിയിട്ടിട്ടാണ് അവനെ നിർത്തുക. ഇവിടെ നിന്ന് താഴേക്കാണ് ഇപ്പോൾ ആ അറ്റം തൊട്ട് കയറ്റവരെ കാണാം, താഴേക്ക് കാണാം. അപ്പോൾ ഇതിവിടെ ഒരു റൂമുണ്ട്, ഇത് ആഷിയുടെ സ്റ്റഡി റൂമാണെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ അവൻ്റെ ടോയ്സ് വെക്കുന്ന റൂമായിട്ടാണ്, അതിൻ്റെ ഇപ്പുറത്തൊരു റൂം, അത് കഴിഞ്ഞിട്ടുള്ള റൂമാണ് ഡിമ്പിളിൻ്റെ റൂം കേട്ടോ, ഡിമ്പിളിൻ്റെ ആൻസറിൻ്റെ റൂമ്. ഡിവൈൻ വന്ന് ചാഞ്ഞു അവിടെ, കാരണം കുറേ നേരം ഇരുന്നു. പിന്നെ കൂടാണ്ട് തോമു കാലിമ ഇരുന്നിട്ടേ അവൻ അത്യാവശ്യം വെയിറ്റുള്ള കുട്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് അവൻ കുറേ നേരം ഇരിക്കുമ്പോൾ കാലൊക്കെ തിരിക്കും. അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഇവർക്ക് എക്സസൈസ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതായത് രണ്ടാമത്തെ നിലയുടെ സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട്. പണ്ട് നമ്മുടെ ചോട്ടു ഇവിടെയായിരുന്നു കേട്ടോ, കുറച്ച് നാൾ ചോട്ടു ഇവിടെ നിന്നുണ്ട്. അപ്പോൾ അവൻ്റെ പ്ലേ ഗ്രൗണ്ടായിരുന്നു അത്. അപ്പോൾ ഇവിടെ അതെ നിറച്ച് ചെടികളാണ്. ബിൻസിക്ക് ചെടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പപ്പയ്ക്കും അതെ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ചെടികൾ, ചെടികൾ മാത്രമല്ല എല്ലാതരം ഫലങ്ങളും ഉണ്ട്, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തോമി ഈ വസ്തുക്കൊന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അവിടെ നിന്ന് കഴിഞ്ഞാൽ റോട്ടിലേക്കത്തെ എല്ലാ കാണാലോ പൊക്കത്ത് നിന്നിട്ട്. നമ്മളുടെ സിറ്റ് ഔട്ടിലേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അവനെ വിടില്ല, കാരണം ഭയങ്കര പേടിയാണ്. അപ്പോൾ പാച്ചുട്ടൻ്റെ റെഡിയായിക്കൊണ്ടിരിക്കണു. അവൻ എന്താ പറയുക, ടു പീസൊക്കെ ഇട്ടിട്ടാണ് വരണേ കേട്ടോ. ടു പീസ് എന്ന് പറഞ്ഞാൽ ഷർട്ടിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒരു പെയിൻറ്റിങ്ങാണ് മരം. അപ്പോൾ ഞാനെപ്പോഴും പറയാം മരത്തുമ്പം കുറച്ച് കൊമ്പും ചില്ലയൊക്കെ വേണം എന്ന്, നമ്മൾക്കൊരു ചെറിയൊരു വിശ്വാസം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ചായ കോഫിയാണ്. അപ്പോൾ ഡിവൈന് കോഫി മതി തന്നപ്പോൾ ബിൻസി, ബിൻസിയുടെ നല്ല കോഫിയാണ്, കോഫിയൊക്കെ റെഡിയാക്കി വെച്ചു. ഞങ്ങളത് കുടിച്ചിട്ട് അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ചേട്ടനും അനിയനും ജീപ്പുമായുള്ള പണി തുടങ്ങിയത്. അപ്പോൾ പുതിയതായ കാരണം പാച്ചുവിനും അത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. തോമൻ്റെ ജീപ്പ് പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ വന്നാലും അതേ രണ്ടാളും കൂടിയിട്ടുള്ള കളിയാണ് കേട്ടോ അതുമ്മേ. അപ്പോൾ പാച്ചുവിനെ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഹാളിലാണ് അവൻ്റെ പ്ലേ ഗ്രൗണ്ട് സത്യത്തിൽ. അവിടെ നമ്മുടെ സ്വിംഗ് ഊഞ്ഞാലുണ്ട്, പിന്നെ സ്ലൈഡ് ഉണ്ട്, സ്കൂട്ടർ, ബൈക്ക് എല്ലാതും ഈ ഹാളിലാണ്. അപ്പോൾ
ഹോൾ വലിപ്പമുള്ള കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവന് ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടി കുറുമ്പനാണ്. കുട്ടി കുറുമ്പനായാൽ പോലും കാണാനൊരു കൗതുകം കേട്ടോ. വാശിയൊക്കെ പിടിക്കണ കാണാനൊക്കെ വാശി പിടിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാച്യു പോലെയാ. എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ എങ്ങനെയാണോ നിൽക്കണേ അങ്ങനെ അവിടെ നിൽക്കുത്ര വഴക്ക് പറഞ്ഞാൽ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ വന്നിട്ട് വരുമ്പോഴാണ് കുറേ പുതിയ ചേഞ്ച് മാറ്റങ്ങൾ അവനിൽ നമ്മൾ കാണാറട്ടോ. അപ്പം അങ്ങനെ ജീപ്പും ബൈക്കും കൂടിയിട്ടുള്ള കളിയാണ്. അപ്പോൾ ഇവരുടെ കളി കണ്ടിട്ട് അവിടെ നിന്ന് അവരെ എടുത്തിട്ട് പോകാനും ഒരു വിഷമം. അപ്പോൾ കുറച്ച് നേരം അവർ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവരുടെ കളിയും എന്താ പറയുക, ഈ സ്കൂട്ടർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയത്, ഈ ജീപ്പും സ്കൂട്ടർ ഇപ്പോൾ പുതിയത് ഇപ്പോൾ പാച്ചുവിന് വന്നിട്ടുള്ളതാണ്, കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോമുവിനും അത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. പക്ഷേ ഇവർക്ക് സ്കൂട്ടറിനോട് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ബൈക്കിനോട് വലിയ ഇഷ്ടമല്ല, ജീപ്പാണ് രണ്ടുപേർക്കും കൂടുതലിഷ്ടം. അപ്പോൾ അതേ പാച്ചു അതേ തോമുവിനെ കളിപ്പിച്ചിട്ട് ഓടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങായി. അപ്പോൾ ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ പോണത് പാലാരിവട്ടത്തേക്കാണ് കേട്ടോ. പാലാരിവട്ടത്തിൽ ഒരു കഫേയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ലഞ്ച് അവിടെ നിന്നാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്ക് വേറെ ഒന്നും കഴിച്ചില്ല, നല്ലൊരു കോഫി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കോഫി കഴിച്ച് അവിടെ നിന്ന് നേരെ അവിടെ പോയി. പാലാരിവട്ടം എനിക്ക് തോന്നുന്നു പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ ആ പള്ളി എത്തിയപ്പോൾ ഞങ്ങൾ ഡിമ്പിൾ എനിക്ക് കാണിച്ചിരുന്നു റോസേച്ചിൻ്റെ പള്ളിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ലൊരു കഫേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് അവിടേക്കാണ് ഇന്നത്തെ പ്ലാൻ നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ പോണതിൻ്റെ മുമ്പ് എപ്പോഴും അത് ഓരോ സ്ഥലങ്ങൾ കുട്ടികൾ കണ്ടുപിടിക്കും. ഒന്നെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ ഡിമ്പിൾ കണ്ടുപിടിച്ച് അവിടേക്കാണ് നമ്മൾ പോവുക. ഡിവൈനിന് പ്രത്യേകിച്ച് ഫുഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്പിസ്വാമിയുടെ ഇപ്പോൾ ലുലുവിൻ്റെ ആ കോർണറാണ്, ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതേ കടന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിമ്പിളിൻ്റെ വീഡിയോയിലും ഡിവൈൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടാവും. കസാ ലൂസിയ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ പറയും. കാരണം ഞാൻ ഈ ഡിഷുകളുടെ പേരൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവും. ഒരു വെറൈറ്റി ഡിഷുകളായിരുന്നു കേട്ടോ മൊത്തം. അപ്പോൾ ഞാനത് ഓരോന്ന് കാണിച്ചു തരാം. ഞാൻ പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു ആംബിയൻസാണ് കേട്ടോ അവിടെ. നല്ല എന്താ പറയുക, വളരെ കൂളായിട്ടുള്ള കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ അവർ ആ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പുറത്തേക്ക് പോവില്ല. നമുക്ക് ധൈര്യമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. അത് കൂടാണ്ട് അവിടെയുള്ള കുട്ടികളും അതെ എന്താ പറയുക, ഉണ്ണികളെ നോക്കാനും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഫസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു. കാരണം ഇവരെ ഒന്ന് പിടിച്ചിരുത്തണ്ടേ. അപ്പോൾ അങ്ങനെ പിന്നെ ഷോർട്സ് ഫസ്റ്റ് ഞങ്ങൾക്ക് ജ്യൂസ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നായിട്ട് പുതിയ പുതിയ ഡിഷുകൾ കൊണ്ടുവന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഡിഷ് ട്രൈ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഫുഡൊക്കെ തായ്ലൻഡിലും പിന്നെ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഫുഡ് കിട്ടുക. അതായത് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, വരാൻ പോകുന്നുണ്ട് കുറേ ഐറ്റംസ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഒന്ന് പിടിച്ചിരുത്തണ്ടേ. അവർക്ക് ഈ വരുന്ന സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടാവില്ലല്ലോ. പിന്നെ അവരുടെ രണ്ടുപേരുടെയും വയറ് ഫുള്ളാക്കിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കാരണം എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ വരിക. കാരണം അവർക്ക് നമ്മളുടെ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. അപ്പോൾ തോമു എൻ്റെ അടുത്ത്, ഡോണും ഞാനും കൂടി ഇരുന്ന് മറ്റവർ അപ്പുറത്ത്. അപ്പോൾ സ്റ്റാർട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂപ്പാണ് കൊണ്ടുവന്നത്. പംപ്കിനും വേറെന്തോ ഒരു ഇത് പറഞ്ഞു, മിക്സഡ് ആയിട്ടുള്ള ഇതാണ്. അതാ ഞാൻ പറഞ്ഞ പേരുകൾ ഞാൻ പറയുമ്പോൾ മൊത്തം തെറ്റിപ്പോവും. അതുകൊണ്ട് ഡിമ്പിളിൻ്റെ ഇതിൽ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പ് സ്റ്റിക്കും ഇത് പംപ്കിൻ സൂപ്പാണ് മത്തങ്ങയുടെ. അത് കൂടാണ്ട് ചിക്കൻ സൂപ്പ്. അപ്പോൾ ഇവർക്ക് കുട്ടികൾക്ക് ചിക്കൻ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു സെക്ഷൻ ചിക്കൻ സൂപ്പും വാങ്ങി. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇവർക്ക് ചിക്കൻ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിഷ്ടമായത് മറ്റേ മത്തങ്ങയുടെ കേട്ടോ, പംപ്കിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ മാക്സിമം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിക്കാലോ വെച്ചിട്ട് ഞാൻ സാലഡ്സും എവിടെ പോയാലും ഞാൻ സാലഡ്സൊക്കെയാണ് കൂടുതലായിട്ട് ഓർഡർ ചെയ്യുക. കാരണം എനിക്കും ഡാഡിക്കും കുറച്ചും കൂടിയും നല്ലത് അതാണല്ലോ. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും നിങ്ങളെല്ലാതും ട്രൈ ചെയ്തോ, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങൾ എന്താ പറയുക, അപ്പോൾ ഡിമ്പിൾ പറയും നിങ്ങളാവുന്ന കാലത്ത് അങ്ങനെയൊക്കെ തിന്ന കാരണം ഇപ്പോൾ ഓരോ അസുഖങ്ങൾ വരണേന്ന് പറയും. ഞാൻ പറയും അങ്ങനെ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ ചിക്കനാണ് കേട്ടോ. അതൊക്കെ ചിക്കൻ്റെ വെറൈറ്റീസാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുമ്പോൾ ഒക്കെ തെറ്റിപ്പോവും.
അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയില്ല, പേരുകളൊന്നും ഞാൻ പറയില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് ഒരു സ്വീറ്റ് ആൻഡ് സോർ പോലെയായിരുന്നു അതിൻ്റെ ഫ്ലേവർ. മറ്റേത് ശരിക്കും ചിക്കൻ ബോൾസാണ്, ഫുൾ മീറ്റാണ്, ചിക്കൻ്റെ ബോൺലെസ്സിൻ്റെ നല്ലൊരു ഫ്ലേവറായിരുന്നു. അപ്പോൾ അത് രണ്ടും അത് അതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് പതുക്കെ കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടോ. മറ്റേ ചിക്കൻ ബോൾസ് എന്ന അത് നല്ലൊരു എന്താ പറയുക വേറൊരു ഫ്ലേവറായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ട്രൈ ചെയ്തു. അപ്പോൾ ഡിവൈനെ സംബന്ധിച്ച് ചിലതൊക്കെ ഭയങ്കര ഇഷ്ടമായി, ചിലത് മുപ്പർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം ആയതുകൊണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്കുള്ള സാലഡ് കൊണ്ടുവന്നതാണ്. അപ്പോൾ സാലഡ് ഞാൻ അധിക ഭാഗം സൂപ്പും സാലഡും കഴിച്ചിട്ടാണ് നിന്നത്. എന്നാലും എല്ലാത്തിനും ഓരോ കൊച്ചു കൊച്ചു പീസ് ട്രൈ ചെയ്തു കേട്ടോ. എല്ലാതും ട്രൈ ചെയ്തു എന്ന് തന്നെ പറയാം. ഡാഡി അതെ അങ്ങനെ തന്നെ. ഡാഡിക്ക് പിന്നെ ഇങ്ങനത്തെ ഫുഡ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞങ്ങളൊക്കെ ട്രൈ ചെയ്യും. ഞങ്ങളെല്ലാവരും അതെ, എല്ലാതും ഒന്ന് കഴിച്ചു നോക്കും. കാരണം ഇതെന്താണെന്ന് നമ്മൾ വേറൊരു അവസരത്തിൽ പോകുമ്പോൾ ഇതെന്തായിരുന്നു എന്ന് പറയണ്ടല്ലോ. ഇത് ഫിഷാണ്, ഗ്രിൽഡ് ഫിഷും പിന്നെ ഇതിൽ എന്തൊട്ടോ മട്ടൺ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പലതരം മറ്റേ എന്താ പറയുക ഡിപ്പാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ് ഞാൻ അപ്പടി തെറ്റിപ്പോവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ അഞ്ച് ടൈപ്പാണ് മൊജിറ്റോസ് കൊണ്ടുവന്നത്. അതും അതെ ഈ പറഞ്ഞ പോലെ നല്ല ഇതായിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഏറ്റവും ഇഷ്ടമായത് മാംഗോ ആണ്, മാംഗോ ബൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇതും അതെ നല്ല ഇതായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഡിവൈനാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഡിവൈനോട് കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ ബീട്രൂട്ടാണ് കേട്ടോ കുടിച്ചത്, കാരണം എന്നെ സംബന്ധിച്ച് ബീട്രൂട്ടാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട്, ഡാഡി മിൻറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാതും എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേശ്ശെ വാങ്ങിയിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തപ്പോൾ പല വെറൈറ്റിയുടെ ടേസ്റ്റും അറിയുകയും ചെയ്യാം, എന്നാൽ എല്ലാവരുടെ വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ ഇത് ചിക്കനാണ് കേട്ടോ, ബോൺലെസ് ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മറ്റേത് റെഡിൽ കാണുന്നത് പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൽ നിന്നും ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞു. എന്നാലും പിന്നെ എന്താ പറയുക ഓർഡർ ചെയ്ത് പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പതുക്കെ കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാതും കുറേശ്ശെ ഒക്കെ ഒരേ പ്ലേറ്റ് വാങ്ങിയിട്ട് എന്നാൽ ഞങ്ങൾ അഞ്ച് പേര് ഷെയർ ചെയ്ത് കഴിക്കണ്ടായിരുന്നു. ഇവിടെ അദ്ദേഹം ഇല്ലവനും കുശനും ചേട്ടനും അനിയനും ഇതൊക്കെ കിടക്കണം. നോക്ക് ഭയങ്കര ക്ലീനായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ കിടന്നപ്പോൾ അനിയനും കിടന്നു. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു അവിടെ കിടന്നോട്ടെ സാരമല്ലേ, നമുക്ക് ഡ്രസ്സൊന്നും മാറില്ല വേണ്ടു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം കുട്ടികളല്ലേ, അവരെ വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് നല്ല ക്ലീനായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ കുട്ടികളൊക്കെ വളരെയധികം അവരുടെ എന്താ പറയുക അവരെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വട്ടം കൂടി പോകാൻ തോന്നും. കാരണം നമുക്ക് കുട്ടികളുണ്ടല്ലോ, കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും തോന്നില്ല. ഇതൊരു ഹെർബ്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ മയോണൈസ് പോലെയുള്ള സോസാണ്, അതും നല്ല വൈറ്റ് സോസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ അവിടെ തന്നെയുണ്ട്, വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംബിളല്ലാതും എന്താ പറയുക ചിക്കൻ ആയതുകൊണ്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഡിവൈൻ്റെ മറ്റേ ഇതാണ് കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഐറ്റം ഒരാൾക്കും കൂടിയും കഴിക്കാനുള്ളതുണ്ടായിരുന്നു. ശരിക്കും ആൻസറും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് അങ്ങോട്ട് ആയിപ്പോയേനെ. അപ്പോൾ നിങ്ങളായാലും എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നാല് പേരാണെങ്കിൽ നാല് ബിരിയാണി ഓർഡർ ചെയ്യും. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് ബിരിയാണി, ഒരു ഫ്രൈഡ് റൈസ്, ഒരു വേറെ എന്തെങ്കിലും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാതും ടേസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാതും കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ ഇത് മട്ടൻ്റെ സ്റ്റീക്കാണ് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു എന്താ പറയുക, അതായത് എല്ലുമ്മയുള്ള പീസ്, അടിയിൽ ടൊമാറ്റോ പൊട്ടേറ്റോ സ്മാഷ്, ഇത് ബേബി പൊട്ടേറ്റോസ്, പിന്നെ ഇത് ഹെർബ്സ്. അങ്ങനെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ, ടേസ്റ്റ് വൈസും പിന്നെ ഹെൽത്ത് വൈസും ഒക്കെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്. കാരണം വല്ലാണ്ടുള്ള വറക്കലും പൊരിക്കലും അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഫുഡായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും അറിയാമല്ലോ ഹെൽത്ത് വൈസാണ് എല്ലാവരും നോക്കുന്നത്, ഫുഡ് ഹെൽത്തി ആണോ അല്ലെങ്കിൽ എന്താ പറയുക പഴയതാവാണ്ടിരിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് അവിടെ തന്നെ എങ്ങനെയാണ് വെച്ചാൽ താഴെ അവരുടെ ഒരു എന്താ പറയുക സ്നാക്സിൻ്റെ ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ ഏലാഞ്ചി, അതായത് നമ്മുടെ ഇഫ്താറിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ, മറ്റേ നോമ്പ് വിടുമ്പോൾ മുസ്ലിംസ് കഴിക്കുന്നതായ അവരുടെ ട്രഡീഷണൽ മറ്റേ സ്നാക്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല എന്താ പറയുക നല്ല നീറ്റും പിന്നെ എന്താ പറയുക നല്ല ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ, നിറച്ച് ചെടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കിലാണ് അതിൻ്റെ ബാത്റൂം ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ന്യൂക്ലിയസ് മോളിൽ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലേത വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവലേത പറഞ്ഞു ന്യൂക്ലിയസ് മാളിൽ പോയിട്ട് കാര്യമില്ല, അവിടെ കാര്യമായിട്ടൊന്നുമില്ല, കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യണവർക്ക് അതിൻ്റെ ഉള്ളിൽ പോയ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാലും എന്തോ ചൈനീസിൻ്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ പോയത് വെറുതെയായി, കുറച്ച് സമയം പോയി എന്നല്ലാണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ശശിയെ കാണാൻ പോകാമെന്നൊക്കെ എല്ലാവരുടെ അടുത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ ദൂരെയാണ് എത്തിയത്. അപ്പം പിന്നെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തണ്ടേ, അപ്പം പിന്നെ പിന്നെ ആവാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത് ന്യൂക്ലിയസ് മാളാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഓരോ ഷോപ്പുകളാണ് ഇട്ടത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് അധികം നേരം അതിൻ്റെ ഉള്ളിൽ നിന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പ്ലേ ഏരിയയിലേക്ക് കുട്ടികളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴും അത് അവിടെ ഭയങ്കര തിരക്കും. പിന്നെ അന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അവിടെ. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു വെറുതെ അവിടെ നിന്ന് ചിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ കടന്നു. പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു പെൺകുട്ടികളുണ്ടായാൽ ഇടാനുള്ള നല്ല ബോയും അങ്ങനെ ബേബി ഗേളിന് പറ്റിയ കുറേ സാധനങ്ങൾ ഞങ്ങളവിടെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു മോളാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. വേറെ കാര്യമായിട്ടൊന്നുമില്ല, കുട്ടികളുടെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെ നമുക്കങ്ങനെ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം അങ്ങനെ ഇങ്ങനെ പെറുക്കി എടുക്കാൻ പറ്റിയ ഒന്നുമില്ല. പിന്നെ നമ്മളുടെന്നൊക്കെ പറയും തറവാട് വീടുകളല്ലേ, അവിടെ പഴയ സാധനങ്ങൾ തൊട്ടുള്ള കാരണം ഇതൊക്കെ പുതിയത് വീട് വെച്ച് താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ഫാമിലിക്കൊക്കെ വേണ്ട സാധനങ്ങൾ അവിടെയുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ബാസ്ക്കറ്റുകളും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വെറുതെ കറങ്ങി അത്രേ ചെയ്തുള്ളൂ. വേഗം പോയി, സത്യം പറഞ്ഞാൽ കുറേ സമയം അവിടെ പോയി എന്ന് തന്നെ പറയാം. കാരണം പറഞ്ഞതല്ലേതാ അവിടെ പോകണ്ടാന്ന്. പക്ഷേ അവിടെ എത്താറായപ്പോഴാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോയി ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്കെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ പോയത് നേരം പോയി എന്ന് വെച്ചാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഈ സൺഡേ വെറുതെ ഒന്ന് കറങ്ങണം അത്രയേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പാലാരിവട്ടത്ത് ഞങ്ങളുടെ ഒരു വല്യപ്പൻ്റെ മകൻ്റെ ഫ്ലാറ്റുണ്ട്, അവിടേക്ക് പോകണമെന്നൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം അവിടുത്തെ കുർബാന ചൊല്ലിക്കില്ലായിരുന്നു. അപ്പോൾ ഡാഡിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചയായപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇനി അവിടെ പോയി കഴിഞ്ഞാൽ സമയം മുഴുവൻ ചുറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവണ്ട, അവർക്കും അതൊരു ബുദ്ധിമുട്ടാവണ്ട, നമ്മൾ ഇത്രയും പേര് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടേക്കാണ് മെയിനായിട്ട് ഇറങ്ങിയത്, അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ പോയില്ല. അപ്പോൾ പിന്നെ ഡിമ്പിൾ പറഞ്ഞു ബർത്ത്ഡേക്ക് അവരൊക്കെ വരും, ഉണ്ടെങ്കിൽ അവർ വരും, വരുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എന്താ പറയുക നേരെ പിന്നെ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. വേറെ എവിടേക്കും തങ്ങാൻ നിന്നില്ല, അവിടെ നിന്ന് നേരെ ലുലുവിലേക്ക് പോയി. അപ്പോൾ അവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ ഇത് വന്നിട്ട് പെട്ടെന്ന് വന്ന് താഴേക്ക് വീണപ്പോൾ എൻ്റെ തലയെ മിടിച്ചു. പക്ഷെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല കേട്ടോ, കുട്ടികളുടെ മേത്താ വാങ്ങിയത് നന്നായി എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് നേരെ ലുലുവിലേക്ക് എത്തി. അപ്പോൾ ലുലുവിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പുറമേ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏയ് ഒരു തിരക്കില്ല കേട്ടോ, ഇന്ന് സൺഡേ ആയിട്ട് പോലും തിരക്കില്ല എന്ന്. പൊന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ആരും എറണാകുളത്തുള്ളവരാരും വീടുകളിലില്ല, എല്ലാവരും ലുലുവിലാന്ന് വിചാരിച്ചു. അവിടെ അത് ചേട്ടനെ അനിയനും ദേ അവർ വണ്ടിയിൽ എന്താ പറയുക ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലായിട്ട് അങ്ങോട്ട് പോയി തുടങ്ങി. അപ്പോൾ കാണാൻ രസമാണ് കേട്ടോ അവർ രണ്ടുപേരുടെയും ഒരു ബോണ്ടിങ്, ഒരു എന്താ പറയുക ഒരു തല്ലുകൂട്ടോ അല്ലെങ്കിൽ ഒരാൾ പിടിച്ചത് മറ്റേ ആൾ പിടിക്കുക അങ്ങനെയൊന്നും ഇതുവരെ ഇല്ല. ദൈവം സഹായിച്ച് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്ന് എന്താ പറയുക മനസ്സിൽ ഞാൻ ആഗ്രഹിക്കണം. ഇനിയിപ്പോൾ ഒരു ബേബി ഉണ്ടാകുമ്പോൾ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടത്, അസലായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതിപ്പോൾ പാട്ടായാലും ഡാൻസ് ആയാലും കുട്ടികൾ ചെയ്യുന്ന എല്ലാതും കാണാനായിട്ട് എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്. ഞാൻ അവിടെ നിൽക്കും, കാരണം എനിക്ക് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മക്കളുടെ ചെറുപ്പമാണ് എനിക്ക് ഓർമ്മ വരാം. ഇപ്പോൾ ഡോണായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 4ാം ക്ലാസ് വരെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഡിമ്പിൾ വന്നോട് കൂടിയിട്ട് അവനെന്താ പറയുക എല്ലാവരും പറഞ്ഞു പെൺകുട്ടി ആൺകുട്ടികൾ ഡാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറയുക ഭയങ്കര ഷൈ ആയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയും ഡിമ്പിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജും ഡോണിൻ്റെ ലാസ്റ്റ് സ്റ്റേജും ഒരു സ്റ്റേജായിരുന്നു എന്ന് പറയും, കാരണം അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കുട്ടികൾ ഇങ്ങനെ നിന്ന് പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലതാണ്. അപ്പോൾ അപ്പാപ്പൻ എപ്പോഴും പറയും തോമുവിനെ അങ്ങനെ കൊണ്ടുവരണം, പാച്ചുവിനെ അങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും ആദ്യം അവരൊക്കെ ഒന്ന് വലുതായി സംസാരിച്ചു തുടങ്ങട്ടെ എന്ന് പറയും, നമ്മളുടെയൊക്കെ ഒരേ ആഗ്രഹമല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുക
സ്കൂളിൽ പോകുമ്പോഴും ഞാൻ പറയാം, പഠിച്ച് മിടുക്കരായി ഫസ്റ്റ് ആവണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാം, നല്ല മക്കളായി ജീവിക്കുക, കാരണം ഒന്നാമനാവാൻ ഒരാൾക്കേ പറ്റുള്ളൂ. എന്ന് വെച്ച് ബാക്കി താഴെയുള്ളവരൊക്കെ ഏറ്റവും പിന്നിലാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാക്സിമം അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് എന്താ പറയുക, ഒരു മനസ്സ് മടുക്കാത്ത രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ ജീവിത രീതിയിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തും, നല്ല മക്കളായിട്ട് വരും. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ദേ ലുലുവാണ്, ലുലുവിൽ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പരിചയമുള്ള കുറേ ഫാമിലി കണ്ടു. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെയൊക്കെ പോകുമ്പോഴാണ് നമ്മളുടെ പഴയ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു കിടക്കുന്ന ബന്ധങ്ങളാവും നമുക്ക് കാണുക. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വെച്ചിട്ട് കണ്ടത് ഞങ്ങളുടെ പണ്ടത്തെ ഡിംപിള്, എനിക്ക് തോന്നുന്നു 9 വയസ്സായി 8 വയസ്സൊക്കെ ആയപ്പോൾ, 7-8 വയസ്സിലാണ്, 7-8-9 വയസ്സ് ആ 3-2.5 വർഷമാണ് പൊരുത്തം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ പ്രിയാരാമൻ്റെയും ദേവേട്ടൻ്റെയും മകൾ കെ കെ രാജീവ് സാറിൻ്റെ സീരിയലായിരുന്നു. അത് കഴിഞ്ഞ വഴിക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ വാത്സല്യം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തത്. ബാബു പള്ളാശ്ശേരി സ്ക്രിപ്റ്റ്, ചന്ദ്രകുമാർ സാറ് ഡയറക്ഷൻ, രാജു വാര്യർ സാറ് ക്യാമറ. അങ്ങനെ അതായിരുന്നു കേട്ടോ. നന്ദു പൊതുവാൾ സാറ് നന്ദേട്ടൻ എക്സിക്യൂട്ടീവായിരുന്ന നന്ദേട്ടനും ശശിയേട്ടനും അവിടായിരുന്നു ആ സീരിയലിൽ വാത്സല്യം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഞങ്ങളവിടെ ചെന്നപ്പോൾ അതിൻ്റെ ക്യാമറാമാനെ കണ്ടു, രാജു ചേട്ടനെ. എനിക്ക് എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആൾക്കും അതെ, ഡിംപിളിനെ കണ്ടപ്പോഴും അതെ. കാരണം എന്താ പറയുക, കാലുമൊക്കെ ഇരുന്ന് അത് കുഞ്ഞു കുട്ടിയായിരുന്നു അന്ന് അവള്. അപ്പോൾ അത് ഇപ്പോൾ ഇത്ര വലിയ കുട്ടിയായിട്ട് കുട്ടീനെയും കൂടി കണ്ടോടുകൂടിയിട്ട് രാജുവേട്ടനും ഭയങ്കര അത്ഭുതമായി. ഇതാണ് കേട്ടോ അവർ പിന്നെ എൻ്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞ കാരണം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ രാജുവേട്ടനൊക്കെ ഡോണിനെ നന്നായിട്ട് അറിയാം. കാരണം ഡോണിനെ ഞങ്ങൾ ആ സമയത്തൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് വെക്കേഷൻ, അവൻ ഹോസ്റ്റലിലായിരുന്നു, വെക്കേഷന് നേരെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരിക. ആ 2-3 ദിവസം അവരുടെ എല്ലാവരുടെയും കൂടെ ഓടി നടന്ന് കളിച്ച് ചിലപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വിടുക. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ കുട്ടികളുടെ കുട്ടിക്കാലം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിംപിളിനേക്കാൾ കൂടുതൽ ഡോണിനെയാണ് അവിടെയുള്ളവരെല്ലാവരും അധികം അറിയുക. ഡിംപിളെങ്ങനെയാന്ന് വെച്ചാൽ വളരെ ഒതുക്കായിട്ട് എന്താ പറയുക, ആരോടും മിണ്ടാണ്ട് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് സെറ്റോ അല്ലെങ്കിൽ കടങ്കഥ അങ്ങനെയൊക്കെയുള്ള ഒരു ഒതുങ്ങിക്കൂടിയ ഒരു ടൈപ്പായിരുന്നു. അല്ലെങ്കിൽ ഒരു ചുവടി എടുത്തിട്ട് ഇങ്ങനെ നടന്ന് പുല്ലിനോടും ചെടിയോടും ഒക്കെ കഥ പറയുന്ന ഒരു കൂട്ടത്തിൽ. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഡിംപിളിനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി, ആ ഗ്യാപ്പ് അവിടെ വന്നു. ഡിംപിളിനെ ഞങ്ങൾ തിരിച്ച് പനക്കല് കൊണ്ട് ഇറക്കി, അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ ലുലു നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സോസേജ് ഉണ്ടായിരുന്നു, നഗറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ തിന്നിട്ടാണ് നിങ്ങൾക്കൊക്കെ അസുഖം വരണേന്ന്. ഒരിക്കലുമല്ല. ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നല്ലതാണെന്നാണ് പറയുന്നത്, കുഞ്ഞു കുട്ടികൾക്ക്. അതായത് പാച്ചുവിനെ സംബന്ധിച്ച് വെയ്റ്റ് ഗെയിൻ നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ കുറേ കുട്ടികൾ ഞാൻ കണ്ടു ഈ സ്നാക്ക് ബോക്സിൽ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടിരിക്കുന്ന കുറേ പേര്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നഗറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാം, ഇതൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ബിൻസ് എനിക്ക് 2 കവറിൽ മീൻ തന്നയച്ചത് അവിടെ നിന്ന് കേട്ടോ, പനക്കിളിൽ നിന്ന്. അപ്പോൾ ഞാനും അതിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് മാറ്റി വെച്ചു അമ്മയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമുക്ക് ഇത്രയധികം മീൻ കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് അവർ മാർക്കറ്റിൽ നിന്നും കുറേ വാങ്ങിക്കൊണ്ടതല്ലോ. അപ്പോൾ ഇതൊക്കെ ഡിവൈനുള്ള അച്ചാറുകൾ, ഉപ്പിലിട്ടത്, ഇഞ്ചിയുടെ പേസ്റ്റ്, മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ദേ രാവിലേക്കുള്ള മണിപ്പുട്ട് ഒക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ദേ ഡോണിൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അവർ തോമുന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പർച്ചേസിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞിട്ട് ഒതുക്കേണ്ട ഒരു പണിയാണ്. എന്നാലും എന്താ പറയുക, സന്തോഷമല്ലേ നമുക്കത്. അപ്പോൾ അങ്ങനെ ഡിവൈൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചെറി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കടച്ചക്കയും ബിൻസിയിലൂടെ നിന്ന് വെള്ളാങ്കല്ലൂർ, ബിൻസിയുടെ വീടിൻ്റെ വെള്ളാങ്കല്ലൂർ അവിടെ നിന്ന് ബിൻസി കൊണ്ടുവന്നു, അവിടെ നിന്ന് എനിക്ക് തന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓഫറിൽ വാങ്ങിയതാണ്, ലിക്വിഡ് ഡിറ്റർജൻറ്റ്, പിന്നെ പെനോയിൽ, ഫ്ലോർ ക്ലീനർ, അങ്ങനെയുള്ള എല്ലാ ഇതും വാങ്ങിച്ചു. ഇവിടെ ഞാനിങ്ങനെ ഒരു കലണ്ടർ ഉണ്ട് അവിടെ, അത് ബെഡ്റൂമിലുണ്ട്. അപ്പോൾ ഞാൻ അന്നാന്ന് പോയ സ്ഥലം ഒക്കെ എഴുതി വയ്ക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ആ ദിവസം ഓർമ്മ വരുമല്ലോ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഒതുങ്ങി. ഇനിയിപ്പോൾ എന്താ പറയുക, രാത്രിയിലത്തെ ഭക്ഷണം ആർക്കും വേണ്ട. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇനി കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കിടക്കണതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ, കുറച്ച് പിറ്റേ ദിവസത്തേക്കുള്ള പാർസലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനും ഡാഡിയും കൂടി ഇരുന്ന് ചെയ്തു. ഇതിപ്പോൾ ദേ ഡോണിൻ്റെ വീക്ക്നെസ്സാണ് കുമ്പളങ്ങ ആലുവ, അതിന് വേറെ പേരും പറയും കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറയാം. പിന്നെ ഇത് ഡോണറ്റ്സിൻ്റെ അകത്തെ ഡോണറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തെടുത്തിട്ട്
കാരമലാണ് കേട്ടോ അത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം തന്ന ദൈവത്തിനോട് ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ അപേക്ഷകളും അവിടെ സമർപ്പിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായി. ഇനി ഈ ആഴ്ച മൊത്തം ഞങ്ങൾക്ക് ആഘോഷങ്ങളാണ് കേട്ടോ, ഓരോന്നായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഈ ഒരു വീഡിയോ കുറച്ച് നീളം കൂടിപ്പോയി, എന്നാലും സാരമില്ല, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. ഇതാണ് എൻ്റെ കേസ്റ്റർ റൂട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.